നമസ്കാരം. റാഫ്റ്റോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിൽ പരിശീലകനാവാൻ ആഗ്രഹിക്കുന്നു അർജന്റൈൻ സൂപ്പർ താരമായിരുന്ന ഹെർണാൻ ക്രെസ്പോ. നമുക്കറിയാം, ഇപ്പോൾ ലീഡ്സ് യുണൈറ്റഡിനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് മുൻ അർജന്റൈൻ പരിശീലകനായിരുന്ന മാർസലോ ബിയൽസ. ഇത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇപ്പോൾ ഹെർണാൻ ക്രെസ്പോ പറയുന്നത് തനിക്കും ആഗ്രഹമുണ്ട് ഇംഗ്ലണ്ടിൽ ഒരു ടീമിനെ പരിശീലിപ്പിക്കണമെന്ന്. അത് പ്രീമിയർ ലീഗ് ആയാലും കുഴപ്പമില്ല, ഇനി ചാമ്പ്യൻഷിപ്പ് ആയാലും കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതായത് അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയെത്താൻ. നേരത്തെ നമുക്കറിയാവുന്നതാണ്, നീണ്ട നാളുകൾ അദ്ദേഹം ചെൽസിയിൽ പന്ത് തട്ടിയിട്ടുണ്ട്. 2003 മുതൽ 2008 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെൽസിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളയാളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയെത്താൻ താല്പര്യമുണ്ട്, പരിശീലകന്റെ റോളിൽ അവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നിലവിൽ ഡിഫൻസ എന്ന ക്ലബിൻ്റെ, അർജന്റൈൻ ക്ലബിൻ്റെ പരിശീലകനാണ് അദ്ദേഹം. 2014 മുതൽ അദ്ദേഹം പരിശീലക സ്ഥാനത്തുണ്ട്. ആദ്യം അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നത് പാർമയുടെ യൂത്ത് ടീമിനെയാണ്. പിന്നീട് ഇപ്പോൾ 2020 ഡിഫൻസ എന്ന അർജന്റൈൻ ക്ലബിനെ പരിശീലിപ്പിക്കുന്നു. ഏതായാലും താരം പറയുന്നത് ഇംഗ്ലണ്ടിൽ പോവുക എന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒന്നാണ്, അവിടെ താൻ ജീവിതം ആസ്വദിച്ചിരുന്നു. 2003 ആ ഒരു ന്യൂ ഇയറിൻ്റെ സമയത്ത് അന്ന് ലണ്ടൻ ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് താൻ അവിടെ ഫയർ വർക്ക്സ്, താനും തൻ്റെ മൂന്ന് മക്കളും മൂന്ന് പെൺമക്കളും ചേർന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് ഫയർ വർക്ക്സ് കണ്ടിട്ടുണ്ട്. ലോകത്തെവിടെ പോയാലും തൻ്റെ പോപ്പുലാരിറ്റി അതൊരു ബുദ്ധിമുട്ടായി മാറാറുണ്ട്, ആളുകൾ കൂടാറുണ്ട്. പക്ഷേ ലണ്ടനിൽ അതിന് കഴിയും, തനിക്കവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മാർസലോ ബിയൽസ ഇംഗ്ലീഷ് ഫുട്ബോളിൽ പുതിയൊരു മാറ്റം ഉണ്ടാക്കുമ്പോൾ ലീഡ്സിനെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്ത് ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഹെർണാൻ ക്രെസ്പോ ആഗ്രഹിക്കുന്ന പോലെ ഒരു നാൾ അദ്ദേഹം പ്രീമിയർ ലീഗിൽ ഏതെങ്കിലും ക്ലബിനെ പരിശീലിപ്പിച്ചുകൊണ്ട് പരിശീലകന്റെ റോളിൽ മടങ്ങിയെത്തുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ അർജന്റൈൻ ഫുട്ബോൾ ടീമിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു ക്രെസ്പോ. അദ്ദേഹത്തിന്റെ പ്ലേയിങ് കരിയർ വളരെ മികച്ചതായിരുന്നു, അതുപോലെ അദ്ദേഹത്തിന്റെ മാനേജിംഗ് കരിയറും മികച്ചതായി മാറുമോ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.